ഗൈസ് എവർക്കും CS6 ആൻഡ് സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനൽ അമ്മയുടെ ഫ്രഷിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വിൽക്കൂടം നോക്കാൻ പോകുന്നുണ്ടാവുക. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോറിൻ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ഒരു വിൽക്കൂടം നോക്കാൻ പോകുന്നുണ്ടാവുക. ആൻഡ് അതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപാട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയ നമ്മുടെ സിഡോന്റെ കേസും മാസലിനിന്റെ കേസും നമ്മൾ ഇന്നത്തെ ഒരു വിൽക്കൂടം നോക്കാൻ പോകുന്നുണ്ടാവും. സോ ആദ്യം പറഞ്ഞ് വേഗപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് വീലിലോട്ട് കടക്കാം. വീലിലോട്ട് കടക്കാനായിട്ട് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്യുക. അപ്പൊ എന്തായാലും ലെറ്റ്സ് സ്റ്റെപ്പ് ഇൻടു വീഡിയോ. നമ്മുടെ ഇന്നത്തെ ഒരു വീൽ കൂടെ നോക്കണായിട്ട് മുന്നേ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ ഒരു അഡീഷണൽ ചാനൽ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അതുൽ സുഭാഷ് എന്ന് പറഞ്ഞിട്ട്. ആ ചാനലിന്റെ ലിങ്ക് ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ചാനലിൽ നമ്മൾ ചലഞ്ച് വീഡിയോസും പ്രാങ്ക് വീഡിയോസും ഒക്കെയാണ് ചെയ്യുന്നത്, വ്ളോഗുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ആ ചാനലിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മച്ചമാരെ. അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോന്റെ ടോപ്പിക്കിലോട്ട് വീഡിയോ നോക്കാം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വരാനായി നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫോറിൻ അപ്ഡേറ്റ്സ് ആണെന്ന് പറഞ്ഞു. അതുമാതിരി തന്നെ സിഡോന്റെ മാസലിനോന്റെ കേസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ആദ്യം നമുക്ക് മുംബൈ സിറ്റി എഫ് സിയുടെ ഒരു ചെറിയ ന്യൂസ് ഉണ്ട്, അതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമ്മുടെ മെയിൻ ന്യൂസിലോട്ട് കടക്കാം, നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂസിലോട്ട് കടക്കാം. സോ മുംബൈ സിറ്റി എഫ് സിയുടെ കേസിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് മുംബൈ സിറ്റി എഫ് സിയുടെ അടുത്തൊരു സീസണിലേക്കുള്ള രണ്ട് ഫോർവേഡ്സ് ആരൊക്കെയാണ് നമുക്ക് ഏകദേശം റിപ്പോർട്ട്സുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ക്ലോസ് സൈനിങ്സ് ആയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് മറ്റാരല്ല, ഒന്ന് ബർത്തലോമി ഓഗ്ബച്ചും പിന്നെ ഒന്ന് ആഡം ലെ ഫെറന്റെ ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഓഗ്ബച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്, ഐ എസ് എൽ വൺ ഓഫ് ദ ബെസ്റ്റ് ടോപ്പ് സ്കോറർ ആണ്. ആൻഡ് ആഡം ലെ ഫെറന്റെ ആരാന്ന് ചോദിച്ചാൽ ഒരു എ ലീഗ് പ്ലെയർ ആണ്, അദ്ദേഹം അടുത്തൊരു സീസൺ മുംബൈയിലേക്ക് വരുന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നിലവിൽ സിഡ്നി എഫ് സിക്ക് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയേഴ്സ് തന്നെയാണെന്ന് പറയാം. എ ലീഗില് സ്ട്രൈക്കർ ആണ്, 22 മത്സരങ്ങളിൽ നിന്നായി 18 ഗോൾ അടിച്ചുകൂട്ടിയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ സൂപ്പർ സ്ട്രൈക്കർ ആണ്. അപ്പൊ അദ്ദേഹത്തിനും ടീമിലെത്തിക്കുന്നതാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. അപ്പൊ എന്തായാലും വെയിറ്റ് ചെയ്തറിയാം, ഏകദേശം ക്ലോസ് ടു സൈനിങ് ആയെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഓഗ്ബച്ചും മിക്കും മുംബൈയിൽ തന്നെയായിരിക്കും അടുത്തൊരു സീസൺ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ന്യൂസിലോട്ട് നമ്മൾ പതിയെ കിടക്കുകയാണ്. ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ സിഡോന്റെയും അതേമാതിരി മാസലിനോന്റെ കേസ്. സോ ആദ്യം അത് പറയുന്നിട്ട് നമുക്ക് നേരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വേറെ ന്യൂസിലോട്ട് കടക്കാം. സോ ആദ്യം സിഡോന്റെ കേസ് പറയുകയാണെങ്കിൽ സിഡോ കേരള ബ്ലാസ്റ്റേഴ്സ് നിൽക്കും, സിഡോ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകും എന്ന് പറഞ്ഞിട്ട് നിരവധി തരം റൂമേഴ്സുകൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് മാറി മാറി കളിക്കായിരുന്നു എന്ന് തന്നെ പറയാം. ആൻഡ് ഫൈനലി ഇപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അതിനെ കുറിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സെർജു സുഡോച്ച അടുത്തൊരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കൂടെ നിൽക്കുന്നതാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ റിപ്പോർട്ട്. ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടറായ മാർക്കസ് തന്നെയാണ്. ആ ഒരു കാര്യം കൺഫേംഡ് ആയിട്ട് തന്നെയുണ്ട്. കൺഫേംഡ് എന്ന് വെച്ചാൽ ഒരു ഏകദേശം നമുക്ക് 85-90% വിശ്വസിക്കാവുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. സെർജു സുഡോച്ച അടുത്തൊരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിലാണ്. ഇപ്പൊ ഇതാണ് സെർജു സുഡോച്ചനെ കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. സോ അദ്ദേഹം അടുത്തൊരു സീസണിലേക്ക് കൺഫേംഡ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം, ഏകദേശം കൺഫേംഡ് ആയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. ഇനി നമ്മുടെ മാസലിനോന്റെ അപ്ഡേറ്റിലോട്ട് വരാം. അപ്പൊ കുറെ മച്ചമാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, മാസലിനോ അടുത്തൊരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിലോട്ട് വരുമെന്ന്. സോ മാസലിനോനെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റ് ഇതാണ്. നമ്മുടെ ഒട്ടുമിക്ക എല്ലാ ഐ എസ് എൽ ക്ലബ്സിലും ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മുടെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, കേരള ബ്ലാസ്റ്റേഴ്സ് എക്സെട്രാ എക്സെട്രാ, അങ്ങനെ കുറച്ച് ക്ലബ്സ് ഇന്ത്യയിലും ഉണ്ട്. സോ നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് അദ്ദേഹം വരുമെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇത് നമ്മുടെ എസ് ഡി അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസിഷൻ ഒന്നും എടുത്തിട്ടില്ല. മാസലിനോനെ ഒരു സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ടീമിൽ എത്താനുള്ള ഒരു പോസിബിലിറ്റി വളരെ വളരെ വളരെയധികം കുറവാണ്. എസ് ഡി ആണ് അതിനെക്കുറിച്ച് തീരുമാനം എടുക്കേണ്ടത്. ആൻഡ് ഇതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. സോ വെയിറ്റ് ആൻഡ് സി. മിക്കും വരാനുള്ള പോസിബിലിറ്റി വളരെ വളരെ അധികം കുറവാണ്. സോ ബ്ലാസ്റ്റേഴ്സിന്റെ ലേറ്റസ്റ്റ് ക്ലോസ് ടു സൈനിങ് അപ്ഡേറ്റ്സിലോട്ടാണ് നമ്മൾ പോകുന്നത്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഞാൻ പറയുന്ന കുറച്ച് പ്ലേയേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സായിട്ട് ക്ലോസ് ടു സൈനിങ്സ് ആണെന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. ആശിഷ് നേഗിയുടെ ലൈവ് അപ്ഡേറ്റ്സ് എന്നാണ് നമുക്ക് ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. ആശിഷ് നേഗി നമ്മുടെ കേരളന്റെ ഒരു റിപ്പോർട്ടർ ആണെന്ന് തന്നെ പറയാം. ആ അപ്ഡേറ്റിൽ പറഞ്ഞനുസരിച്ചിട്ട് 4 പ്ലേയേഴ്സ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് ക്ലോസ് ടു സൈനിങ്സ് ആയിട്ട് നിൽക്കുന്നത്. അത് മറ്റാരല്ല, ഓസ്വാൾഡോ ഹെൻഡ്രിക്കസ്, അതേമാതിരി തന്നെ ഫ്രാങ്ക് ഗോൺസാലസ്, വിക്ടർ മോങ്കിൽ, ജോസഫ് ബെയ്റ്റിയ. ഈ 4 പ്ലേയേഴ്സ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് സ്വസോഫിക്കായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട്, പക്ഷെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇവരായിട്ട് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ താരങ്ങളായ ജോസഫ് ബെയ്റ്റിയ, ഫ്രാങ്ക് ഗോൺസാലസ്, വിക്ടർ മോങ്കിൽ ഒക്കെ ആയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലോസ് ടു സൈനിങ്സ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ജോസഫ് ബെയ്റ്റിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ബ്രിഡ്ജ് ഡോട്ട് ഇൻ റിപ്പോർട്ട് ചെയ്താണ്. $100,000 നമ്മുടെ ജോസഫ് ബെയ്റ്റിക്ക് ഓഫർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ സൈൻഡ് ആയെന്ന് പറഞ്ഞിട്ടൊന്നും നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചില മോഹൻ ബഗാൻസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളും അതുമാതിരി ബംഗാളി മാധ്യമങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട്
ജോസഫ് ബേറ്റി സൈൻഡ് ആയിരുന്നാണ് പറയുന്നത്. പക്ഷെ അതിനെ പറ്റിയിട്ട് ഫെർദർ അപ്ഡേറ്റ്സ് ഇല്ല. ആസ് ഓഫ് നൗ നമുക്ക് ട്രസ്റ്റഡ് ആയിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ന്യൂസ് ക്ലോസ് ടു സൈനിങ്സ് തന്നെയാണ്. അപ്പൊ മിക്കും ടീമിലെത്താനുള്ള ഒരു ചാൻസ് ഉണ്ട്, ക്ലോസ് ആയിട്ടുണ്ട്. ആൻഡ് ഫ്രാങ്ക് ഗോൺസാൽസിന്റെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ക്ലോസ് ടു സൈനിങ്സ് ലിസ്റ്റിലാണ് വന്നിരിക്കുന്നത്. സോ പക്ഷേ ഫ്രാങ്ക് ഗോൺസാൽസിന് 80 ആയിട്ടുള്ള കോൺട്രാക്ട് ഉണ്ട്. പക്ഷെ നമുക്ക് ബംഗാളി മാധ്യമങ്ങളിൽ നിന്നൊക്കെ കിട്ടുന്ന റിപ്പോർട്ടുകൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് 80 ടെർമിനേറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ട്സുകളും കാര്യങ്ങളും. സോ മേ ബി അദ്ദേഹം അടുത്തൊരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്താനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അപ്പോൾ ജോസഫ് ബിറ്റിയുടെ കേസും ഫ്രാങ്ക് ഗോൺസാൽസിന്റെ കേസും നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിന് ഇനി വിക്ടർ മോങ്കലിന്റെ കേസിലോട്ടാണ് വരുന്നത്. സോ വിക്ടർ മോങ്കലിന്റെ കേസിലോട്ട് വരികയാണെങ്കിൽ വിക്ടർ മോങ്കലും ക്ലോസ് ടു സൈനിങ് ആണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹമായിട്ട് ടോക്സിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേൾന തന്നെ. ആൻഡ് ഇപ്പോൾ ആ ഒരു ടോക്സ് ഒന്നും കൂടി അപ്ഡേറ്റിലോട്ട് എത്തിയിട്ടുണ്ട്. ആൻഡ് ക്ലോസ് ടു സൈനിങ് രീതിയിലായിട്ടുണ്ടെന്ന് തന്നെ പറയാം. സോ നമുക്ക് മുന്നേ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ട് ഡിഫൻഡേഴ്സിൽ ഒരാൾ സ്പാനിഷ്, ഒരാൾ സൗത്ത് അമേരിക്കൻ ആയിരിക്കുന്നു. സോ അത് സത്യമാവുന്ന നമുക്ക് കണ്ടെന്നറിയാം. സോ വിക്ടർ മോങ്കിൽ ക്ലോസ് ആയിട്ടുണ്ടെന്നാണ് പറയാൻ സാധിക്കുന്നത്. അതാണ് നമ്മുടെ വിക്ടർ മോങ്കിലിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. ഇനി നമ്മുടെ ഓസ്വാൾഡോ ഹെൻറിഗസിനെ പറ്റിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കേസ് ഗോൾ.com ഓൾറെഡി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു കേസ് തന്നെയാണ്. സോ 95% കൺഫേംഡ് ആയിട്ട് നിൽക്കുന്ന ഒരു കേസ് തന്നെയാണ്. അതിന്റെ അദ്ദേഹത്തിന്റെ ഒരു മെഡിക്കൽ ടെസ്റ്റ് കഴിഞ്ഞ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് ആയിട്ട് സൈൻ ചെയ്യും. വൺ ഓഫ് ദി ബെസ്റ്റ് ഡിഫൻഡേഴ്സ് തന്നെയാണെന്ന് പറയാം. മെഡിക്കൽ ടെസ്റ്റിന്റെ എത്രത്തോളം അപ്ഡേറ്റ് ആയെന്ന് വെച്ചാൽ അതൊന്നും നടന്നിട്ടില്ല. മെഡിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം COVID-19 സിറ്റുവേഷൻ ആണെന്ന് നമുക്കറിയാം. എല്ലാം വേൾഡിൽ തന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട്. സോ അത് നടത്താൻ പറ്റിയില്ല. നടത്തി കഴിഞ്ഞാൽ ആ റിസൾട്ട് വന്നാൽ അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യും തന്നെ പറയാം. സോ ഇത്രത്തോളമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പറ്റിയുള്ള ലേറ്റസ്റ്റ് ഫോറിൻ അപ്ഡേറ്റ്സ്. അപ്പോൾ എന്തായാലും എൻ്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. മച്ചമാരെ നമുക്ക് അടുത്തൊരു ന്യൂസുമായി അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയും ദിസ് ഇസ് അദർ സൈനിങ് ഓഫ്.